Hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആണ് കാണിച്ചു തരുന്നത്. ഞാൻ അതൊരു എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതൊരു 1 മന്ത് ആയി. ഞാനപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര യൂസ്ഫുള്ളാണ് പ്രോഡക്റ്റ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ ഹെയർ സ്പാ ഒക്കെ നമ്മൾ പുറത്ത് പോയി പാർലർ ചെയ്യുമ്പോൾ നമുക്കൊരു 1000 rupees മിനിമം എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ഹെയർ സ്പാ ക്യാപ്പാണ്. ആ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഹെയർ സ്പാ ചെയ്യാം. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ക്യാപ്പിൻ്റെ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വേണം നമുക്ക് പാർലറിൽ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്പാ വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിനെ പറയുന്നതാണ് ഹെയർ സ്പാ ക്യാപ്പ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നല്ല അവൈലബിൾ ആയ പ്രൊഡക്റ്റാണ്. എനിക്കിത് കിട്ടിയത് ഒരു 300 rupees. ഇപ്പോഴും ആ ഒരു 300 rupees, ഒരു 250 above, ഒരു 250 above, ഒരു അല്ലെങ്കിൽ 400 below ആ റേറ്റിന് കിട്ടും. വാങ്ങുമ്പോൾ എപ്പോഴും നല്ല അത്യാവശ്യം റേറ്റിംഗ് ഉള്ള നോക്കി വാങ്ങണേ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകം കണ്ടോ, ഇത് എംപ്റ്റി ആണ്. ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കാം. അപ്പം നമുക്ക് ഹീറ്റ് വരും, നമുക്ക് ഒരു ആവി കൊള്ളണ പോലെ തന്നെ ഒരു 10 മിനിറ്റൊക്കെ വെക്കേണ്ട കാര്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ടൈറ്റ് അനുസരിച്ച്, നമ്മുടെ തലയിൽ വെക്കേണ്ട ടൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ലൂസ് ആവാണ്ടിരിക്കാനുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബട്ടൺ പോലെ ഇരിക്കണം. അത് നമുക്ക് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം പോകും. നമ്മൾ ബാഗൊക്കെ ഇടുന്നില്ല. അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ചെറിയ തലയാണേലും വലിയ തലയിലാണേലും നമുക്കിത് വെക്കാൻ പറ്റും. അതേപോലെ ഇതിനകം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വയറൊക്കെ കാണാം, ചെറിയ മൈനോട്ട് വയറൊക്കെയാണ്. നമുക്ക് ഈ സിബ് അടച്ച് അതവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഇതിൻ്റെ അകം എംപ്റ്റി, ഇതാണ് നമുക്ക് വെക്കേണ്ടത്. അതേപോലെ തന്നെ ഇതൊരു ഹോൾഡറാണ്, അഡ്ജസ്റ്റബിൾ ഹോൾഡറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വെച്ചിട്ട്. ഹൈ, മീഡിയം, ലോ. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് വരാത്തത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് വരും. നമുക്ക് വേണ്ട ഹീറ്റ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോഴും ഹൈ തന്നെ എടുക്കാറുള്ളൂ, കാരണം എനിക്ക് മീഡിയം എടുത്താലും എനിക്ക് ഇത്തിരി സമയം എടുക്കണ പോലെ തോന്നും. ഹൈ എടുത്താലും ഇങ്ങനെ തല പൊള്ളണ പോലെ നമുക്ക് തോന്നത്തേ ഇല്ല, ജസ്റ്റ് ഒരു മൈന്യൂട്ട് ഹീറ്റ് തന്നെയായിരിക്കും. പക്ഷേ അത് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ തല ശരിക്കും എന്താ പറയുക, നമ്മൾ സ്റ്റീം കൊണ്ട പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ പ്ലഗ് ഉണ്ട്, അത്യാവശ്യം ലെങ്ത് ആണത്. നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും, കാരണം ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, ഒരു ഈ കാണുന്ന അത്ര ലെങ്ത് ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നൊക്കെ നമുക്ക് ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് സ്റ്റീം ഹെയർ സ്പാ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലറിൽ പോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു ഹെയർ സ്പാ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. എപ്പോഴും പൊതുവേ ഞാനിങ്ങനെ ഹെയറിൽ പാക്ക് ഇടുമ്പോഴും അതേപോലെ തന്നെ ഷാംപൂ ഇടുവാണെങ്കിലും ഞാൻ എപ്പോഴും നോർമൽ വെളിച്ചെണ്ണ ഞാനൊരു അപ്ലൈ ചെയ്ത് കുറച്ച് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ കൂടെ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ നേരെ പോയിട്ട് വാഷ് ചെയ്യുള്ളൂ. ഇന്നിപ്പം എൻ്റെ തലയിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് നല്ല വെളിച്ചെണ്ണയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കഴുകിയത് അങ്ങനെ പോയില്ല. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോണത് നേരെ പോയിട്ട് വാഷ് ചെയ്യും. നമ്മൾ സ്പാ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുടിയിൽ എണ്ണ ഇരിക്കാൻ പാടില്ല. ഫുൾ റിമൂവ് ചെയ്ത് കളയണം, ഷാംപൂ ഉപയോഗിച്ച് ഫുൾ റിമൂവ് ചെയ്ത് കളയണം. ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്പാ ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ ഉപയോഗിക്കരുത്. കണ്ടീഷണറിന് പകരമാണ് നമ്മൾ സ്പാ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ തേക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാത്തർക്കും കുഴപ്പമില്ല, നേരെ പോയി മുടിയിലെ എണ്ണയൊക്കെ കളഞ്ഞ് നല്ലോണം വാഷ് ചെയ്യുക. വൺസ് വാഷ് ചെയ്താൽ മതി, ഒറ്റ തവണ വാഷ് ചെയ്യുക, പക്ഷേ നമ്മൾ എണ്ണ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിട്ട് ഷാംപൂ ഇട്ട് മുടി കഴുകിയിട്ട് വരാം. ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം നമ്മൾ ഉണക്കാൻ പാടില്ല, തോർത്താൻ പാടില്ല തല. ജസ്റ്റ് ആ ഒറ്റ വീഴുന്ന വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് നമ്മുടെ ടൗല കൊണ്ട് തുടച്ച് കളയാൻ പറ്റുള്ളൂ. അങ്ങനെ വെറ്റ് ഹെയറിൽ വേണം നമുക്ക് സ്പാ ക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടെ കാണിച്ചു തരാം, അത് വേറൊന്നുമല്ല നമ്മുടെ സ്പാ ക്രീമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സംഭവം സത്യം പറഞ്ഞാൽ. ഈ ഒരു പ്രൊസീജിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്പാ ക്രീം അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ നല്ല മണമായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലോറിയൽ പ്രൊഫഷണൽ ഹെയർ സ്പാ ആണ്. ഇതിൻ്റെ വില വരുന്നത് ഒരു 700 rupees സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്. ഞാനിത് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിച്ചത്, എനിക്ക് ഓൺലൈനിൽ എത്ര റേറ്റൊന്നും അറിയില്ല, എന്നാലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വൺസ് ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ പാർലറിൽ പോകുമ്പോൾ 1000 rupees എൻ്റെ ഇത് വാങ്ങുന്നുണ്ട് അവർ. പക്ഷേ എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക്, അതായത് ഹെയർ സ്പാ ക്യാപ്പിന് എനിക്ക് ഒരു 300 rupees, ക്രീമിനൊരു 700 rupees, ഇത് രണ്ടും കൂടിയിട്ടേ എനിക്ക് 1000 rupees. അതോ ഒറ്റ തവണ ഈ ക്രീം വാങ്ങിച്ച് നമുക്കൊരു 10-15 തവണ മിനിമം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പം ഞാനും എൻ്റെ റിലേറ്റീവ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടും എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 6-7 തവണ ഞാൻ അപ്ലൈ ചെയ്തു, എന്നാലും ഇപ്പോഴും
കണ്ടോ ഇത്രയുണ്ട്, ഒരു ഒരു ഹാഫ് ഹാഫോളം ഇപ്പോഴുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു അവിടെ കൊടുക്കുന്ന 1000 രൂപ ഒറ്റ തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നമുക്ക് ഒരു 10-15000 രൂപ നമുക്ക് സേവ് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം. നോർമലി ഹെയർ സ്പാ നമുക്ക് എല്ലാവരും പറയുന്നത് മന്ത്ലി ട്വൈസ് ചെയ്യാൻ, 2 വർഷം ചെയ്യാനാണ് പറയണത്. എന്നാലും നല്ല മാറ്റമുണ്ട് നമ്മുടെ മുടിക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മന്ത്ലി 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ കൊടുക്കണേ പകരം ആകെ ഒരു 1000 രൂപ മുടക്കിയാൽ നമുക്ക് എത്ര തവണ വേണേലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്യാപ്പും ഈ ക്രീമും ഉണ്ടെങ്കിലും ഇതിപ്പോൾ ലോറിയലിൻ്റെ നല്ലതാണ്, കുറച്ചുകൂടി ബ്രാൻഡാണ്. ചിലർ ട്രൈസമിൻ്റെ ഒക്കെ വെക്കും. എനിക്ക് ലോറിയലിൻ്റെ എനിക്ക് ഇഷ്ടമാണ് പൊതുവെ, ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മുടിക്കനുസരിച്ച്, എനിക്ക് വലിയൊരു മീഡിയം ഹെയർ ആയതുകൊണ്ട് ഞാനിപ്പോഴും ഇതിൽ നിന്നൊരു ഒരു വലിയ സ്പൂൺ രണ്ട് സ്പൂൺ ഞാൻ എടുക്കാറുണ്ട്. അതിന് കൂടുതലാണ് എനിക്ക്. അതെന്നിട്ട് എടുത്ത് നല്ലോണം നമ്മൾ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാം. ഒരാൾ നമുക്ക് ഇങ്ങനെ തേച്ച് തരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. നമ്മൾ ഇത് സ്പാ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹെയറിൽ ഒരു 2 ദിവസം ആ സ്മെല്ല് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ലോറിയലിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റേറ്റ് ആയാലും മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു നോർമൽ റേറ്റാണിത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനൊരു ബൗളിൽ ഒരു 2 സ്പൂൺ, എൻ്റെ മുടിക്ക് അധികം എനിക്ക് മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുടിക്ക് ആവശ്യമായ ഒരു 2 സ്പൂൺ ഞാൻ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയാണ്. നല്ല കറക്റ്റ് പറയണത് ശരിക്കൊരു ക്രീം തന്നെയാണിത്, സ്പാ ക്രീം എന്നാണല്ലോ. അപ്പോൾ നമ്മളിത് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഏറ്റവും നല്ലത് മുടി ഇങ്ങനെ മാറ്റി മാറ്റി എന്താ പറയുക, നമ്മുടെ ഓരോ മുടി ഇങ്ങനെ മാറ്റി മാറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് നല്ല റൂട്ടിലേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല സോലിബിൾ ഉണ്ടോ, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് അങ്ങ് ഇറങ്ങി പൊക്കോളും, കാണുന്നേ ഇല്ല ഒരു സാധനം. നമ്മുടെ ക്രീം എൻ്റെ തലയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് 5 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇത് എല്ലായിടത്തും എത്തത്തുള്ളൂ, നമുക്ക് ഈ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ പൊതുവേ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ, അതേപോലെ നമ്മുടെ കാലിൻ്റെ അടിയിൽ, ഹെയറിലൊക്കെ മസാജ് ചെയ്താൽ നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടും. എന്താ പറയുക, മുടിക്കായാലും നല്ല ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുക ഉള്ളതാണ്. നമ്മൾ എന്നും വൈകുന്നേരം കിടക്കണേ മുന്നേ എന്തെങ്കിലും ഒരു സെറം ഒരു ഡ്രോപ്പ് വെച്ചിട്ട് മുടി നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്താൽ അത് മുടിക്ക് നല്ല മുടിക്ക് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാജിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്യാപ്പ് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ക്യാപ്പ് വെച്ചിരിക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ ഹെയറൊക്കെ ടൈ ചെയ്തിട്ട് ഈ ഒരു ക്യാപ്പ് ഇട്ട് വെക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഹീറ്റ് കൊള്ളില്ല, അപ്പോൾ എന്തൊക്കെ പറയാനുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണം, നല്ലതാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഇത് വെറും 2 രൂപയും കണ്ട് ഒരെണ്ണത്തിനുള്ള, ഞാനൊരു 10 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബണ്ടിലായിട്ട്. ഇത് നമ്മൾ അതിന് മുന്നേ നമ്മുടെ മുടിയൊക്കെ കെട്ടി ടൈ ആക്കി വെച്ചിട്ട് വേണം ഇത് വെക്കാൻ, എന്നിട്ട് വേണം ക്യാപ്പ് വെക്കാൻ. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ മുടി നല്ലോണം ടൈ ചെയ്യണം. ആൺകുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇങ്ങനെ നീളമില്ലല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ചെയ്യാം കേട്ടോ ഈ പ്രൊസീജിയർ. ഇങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മുടി ഇങ്ങനെ ടൈ ചെയ്തിട്ട് നമ്മൾ ഈ ക്യാപ്പ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. നമ്മുടെ എന്താ പറയുക, മാക്സിമം എല്ലാ മുടി ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ബാക്ക് ആയാലും മാക്സിമം ഉള്ളിലേക്ക് എല്ലാം ഇങ്ങനെ സ്ഥലത്തിട്ടുണ്ട് വയ്ക്കുക. അപ്പോൾ എല്ലാ മുടിയും ഉള്ളിൽ കയറി സെറ്റായി. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്യാപ്പ് എടുത്ത് വെക്കാം. ക്യാപ്പ് എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്, ഇവിടെയാണ് പ്ലഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പൊസിഷനൊക്കെ മാറ്റിയത്. ഇത് ഞാൻ കണക്റ്റ് ചെയ്തു. ഇനി ക്യാപ്പ് എടുത്ത് നമുക്ക് തലയിൽ ഇങ്ങനെ വെക്കാം. ഞാൻ ഒരു മിനിറ്റ് കണ്ടു, ലൈറ്റ് കണ്ടു, അപ്പോൾ കണക്റ്റഡ് ആണത്. ഇനി നമുക്കിത് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് എൻ്റെ സൈസിന് ഓൾറെഡി ഞാൻ എന്താ പറയുക, കറക്റ്റായിട്ട് എൻ്റെ സൈസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, വെച്ചിട്ട് അയ്യോ ഇതെത്തുന്നില്ല. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലോയിലാണ് കിടക്കണത്, ഇത് മീഡിയം ആയി, ഓഫായി, സോറി. അപ്പോൾ മറ്റേത് ഹൈയിലായിരിക്കും. ഓക്കെ, ഇത് മീഡിയം ആയി, ഹൈലായി. നേരത്തെ ഇട്ടപ്പോൾ ഞാൻ മറ്റേ പ്ലഗ് ഓൺ ചെയ്തപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഹൈയിൽ ഇടാറ്, നിങ്ങൾക്ക് ലോയിൽ വേണമെങ്കിൽ ലോയിൽ ഇടാം. ഹൈലിട്ടപ്പോൾ തന്നെ എനിക്ക് ഇപ്പം തന്നെ എനിക്ക് ഹീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ലോയിൽ ഇടുകയാണെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ, എനിക്ക് ക്ഷമ പറഞ്ഞ സാധനം ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഹൈലിട്ടത്.
അങ്ങനെ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചാൽ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. ഹീറ്റൊക്കെ നല്ലോണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ഹീറ്റ് ആവുമെന്ന് എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാപ്പ് ഇതിനകത്തെ ക്യാപ്പ് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ മൂടി ശരിക്കും നമ്മൾ സ്റ്റീം ചെയ്ത പോലെയുണ്ടോ. ഓക്കെ, നല്ല ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കണം, നല്ലതാണ്. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മതി, ഇനി അതെ 10 മിനിറ്റൊക്കെ ധാരാളം. അപ്പം നമുക്കൊന്ന് എടുക്കാം, എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. നല്ലോണം ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ചൂടറിയാൻ പറ്റില്ലല്ലോ ഫോണിൽ കൂടെ. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് അത്. നല്ലോണം ശരിക്കും നമ്മളെന്താ പറയുക, സ്റ്റീമിൽ ഇങ്ങനെ മുങ്ങി വന്ന പോലെ തന്നെ ആയിട്ട്. ഇനി ചെയ്യേണ്ടത് നേരെ പോയിട്ട് നോർമൽ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. വേറെ എന്താ പറയുക, ഷാംപോ ഒന്നും അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ ക്രീം ഒന്ന് കളയുക, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിനി അത് ചെയ്ത് വന്നിട്ട് ഞാൻ മുടി ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം ഡ്രയറൊക്കെ ഒഴിവാക്കുക. നോർമലായിട്ട് നാച്ചുറലായിട്ട് ഡ്രൈ ആവാണ് ഏറ്റവും മുടിക്ക് നല്ലത്. ഇപ്പോൾ എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നാച്ചുറൽ അവൻ ഇത്തിരി സമയം എടുക്കും, കാരണം എനിക്ക് പറഞ്ഞ പോലെ ഡ്രയറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് മുടി നോർമലായിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം ഹെയർ ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫയൽ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ. ഞാൻ ജസ്റ്റ് ബാക്ക് സൈഡും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്ര ഉള്ള കാര്യം, നമുക്കൊരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-15000 രൂപ സേവ് ചെയ്യുക. ഒരു എന്താ പറയുക, വൺസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഹെയർ സ്പാ എൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതേപോലൊരു മറ്റൊരു വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ബൈ.